പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ രോഗം പിടിച്ചിട്ട് പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ, എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു പ്രയാസത്തിന്റെ നടുവിലൂടെ കടന്നു പോകുകയാണ്. കപ്പലിൽ സഞ്ചരിക്കുന്നവർ അവരെന്ന് കടൽ കിടക്കുകയാണ്, കരയിലേക്ക് കൊണ്ടുവരാൻ ഈ രോഗം പിടിച്ചവർ. എന്തിന് നമ്മുടെ രാജ്യത്ത് പോലും, കേരളത്തിൽ പോലും, എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നോളം, എന്തിന് നിങ്ങളുടെ അടുത്ത ജില്ലയായ കാസർഗോഡ് ജില്ലയിൽ പോലും ഇങ്ങനെയുള്ള മാരകമായ ഈ വൈറസ് രോഗങ്ങൾ പിടിപെട്ടവരെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അവസാനം കാണുന്നില്ല. ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നു. പേമാരി പെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ അദാബുകൾ നമ്മളെ തേടി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമുദായം, ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ മുഴുവനും, നമ്മളിൽ ഏറ്റവും കൂടുതൽ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മൾ പലരും പേടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയമാണ് പൗരത്വ ബില്ല്, NRCയെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം എന്തുകൊണ്ട് നമ്മളെല്ലാവരും വല്ലാത്ത ഭയത്തിന്റെ നടുവിലാണ്? വല്ലാത്ത ഒരു ഉൾഭയം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. ദുആ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, എല്ലാവരും അള്ളാഹുവിനോട് ഒരുപാട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനും ഒരു അവസാനം കാണുന്നില്ല. വല്ലാത്ത ഭയത്തിന്റെ നടുവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ, എല്ലാവരും നമ്മളോട്, എല്ലാവരും പരസ്പരം അങ്ങനെ ഒരു ഭയത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? നീ കഴിവുള്ളവനാണല്ലോ, ബുദ്ധിയുള്ളവനാണല്ലോ, നീ ബുദ്ധിയുള്ളവനാണെന്ന് പറഞ്ഞ് നടക്കുന്നവനാണല്ലോ, എന്തുകൊണ്ട് നീ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും നമ്മളോട് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിന്റെ നടുവിൽ ഇസ്ലാമിനെതിരായി ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ്. അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് പലരും നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ അറിയാം എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എല്ലാവർക്കും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നു. എല്ലാം നമുക്കെതിരായിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാർ, അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. അള്ളാഹു ചിന്തിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കോടതികൾ പോലും നമുക്കെതിരെ, കോടതികൾ പോലും നമ്മളിലേക്ക് നോക്കാൻ കഴിയാത്ത രീതിയിൽ, കണ്ണു തുറക്കാൻ കഴിയാത്ത രീതിയിൽ കോടതികൾ മുഴുവനും മാറിക്കൊണ്ടിരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ അബ്ദുല്ലാഹു ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകനതാ പടച്ചവനെ, ഒരു ഇന്തപ്പന മരത്തിന്റെ ഓലയുടെ മുകളിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ അബ്ദുല്ലാഹു ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബികളുടെ കൂടെ വേറെ കുറെ സ്വഹാബത്ത് എല്ലാവരും കൂടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ട് ആ സ്വഹാബി പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുസ്ലിമീങ്ങളായ സ്വഹാബികളുണ്ടല്ലോ, അവരെ മുത്തി നബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. മഹാനായ അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ വസ്ത്രം അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകനെ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹു നബിയേ, പീഡനങ്ങളെ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് പീഡനങ്ങളെ സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് അനത്ത് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു വിളിച്ചുകൊണ്ട് തന്റെ ശരീരം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ശത്രുക്കളതാ മുസ്ലിമായതിന്റെ പേരിൽ അതാ പഠിപ്പിച്ച കമ്പികളുണ്ടല്ലോ, പഠിപ്പിച്ച ചങ്ങലകളുണ്ടല്ലോ, മഹാനായ അനത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ ചങ്ങല ഗുണ്ടകളെ തല്ലുകയാണ്. പഠിപ്പിച്ച കമ്പി കൊണ്ട് മഹാനവറുകളുടെ പച്ചയിറച്ചിയുണ്ടല്ലോ, അതാ അവർ കമ്പി കൊണ്ട് കുത്തിയെടുത്തിരിക്കുകയാണ്. അതാ തന്റെ പച്ചയിറച്ചി ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണ്. അതാ